हाय स्टूडेंट्स इन नम्बर नोकाम टॉपिक सिंटैक्स डायरेक्टेड ट्रांसलेशन स्कीम सो नमुक वीडियो पोगा सो सिंटैक्स डायरेक्टेड ट्रांसलेशन स्कीम नमक नोकीटे सिंटैक्स डायरेक्टेड डेफिनेशन और कॉम्प्लीमेंट्री नोटेशन ओके सो अद सिंटैक्स डायरेक्टेड ट्रांसलेशन स्कीम साधा कॉन्टेक्स्ट फ्री ग्रामर पक्षे अगर डिफरेंस कॉन्टेक्स्ट फ्री ग्रामर कूड़े और प्रोग्राम फ्रैगमेंट कूड़े ऐड ओके कॉन्टेक्स्ट फ्री ग्रामर ओर प्रोडक्शन बॉडी कूड़े और प्रोग्राम फ्रैगमेंट कूड़े ऐड ओके आ प्रोग्राम फ्रैगमेंट पेरान सेमैटिक एक्शन ई सेमैटिक एक्शन आ प्रोडक्शन बॉडी ऐसी पार्टी वेणम अलग पोजीशन वेणम वरा ओके अदान सिंटैक्स डायरेक्टेड ट्रांसलेशन स्कीम नम्मडे साधा सी एफ जी कॉन्टेक्स्ट फ्री ग्रामर प्रोग्राम फ्रैगमेंट कूड़े एम्बेड प्रोडक्शन बॉडी सो आ प्रोग्राम अलग आक्शन सेमैटिक आक्शन रिप्रेजेंट वेट यूस कर्ली ब्रैकेट्स कर्ली ब्रैकेट्स आक्शन रिप्रेजेंट इफ सपोज कर्ली ब्रैकेट ग्राम सिंबल आनेंगे अदिने कोड्स सिंगल कोड्स वेच्चिट्टु रिप्रेजेंट इधर एग्जांपल से रेस्ट असाइन्स प्लस टर्म कर्ली ब्रैकेट प्रिंट प्लस कर्ली ब्रैकेट क्लोज रेस्ट वन ओके सो इधर प्रिंट ओपन ब्रैकेट प्लस क्लोजिंग ब्रैकेट अदान एक्चुअली आ ഒരു സെമാറ്റിക് ആക്ഷൻ ഓക്കെ ആ സെമാറ്റിക് ആക്ഷൻ അതായത് ഈ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഈ ഒരു പ്രൊഡക്ഷനകത്ത് ചെയ്യേണ്ട ആക്ഷൻ എന്താണെന്നുള്ളത് റെപ്രസെന്റ് ചെയ്തേക്കുവാണ് പ്രിന്റ് ചെയ്യുക പ്ലസ് എന്ന് പറയുന്ന സിംബലിനെ പ്രിന്റ് ചെയ്യിപ്പിക്കുക അതാണ് കൊടുത്തേക്കുന്നത് സോ ഇതിപ്പോ ഈ ഈ ഒരു പ്രൊഡക്ഷനകത്ത് टेम नॉन टर्मिनल कई सेमैटिक एक्शन एशेष और नॉन टर्मिनल विच इज रेस्ट वन ओके अदान पर एवड वेण नमुक आ सेमैटिक एक्शन रिप्रेजेंट ऐसी पोजीशन वेण ओके सो नेक्स्ट को एग्जांपल आई मीन और पास्ट्री आदमी पर प्रोडक्ष पास्ट्री आई पास्ट्री रिप्रसेंट प्लस टर्म रेस्ट वन ओके इनक सेमैटिक एक्शन वो पास्ट्री रिप्रसेंट आ सेमैटिक एक्शन रिप्रसेंट डॉटेड लाइन्स वैच्छे आ सेमैटिक एक्शन ऐसी पोजीशन वैचा आ पोजीशन और एक्स्ट्रा लीफ रिप्रसेंट ओके इन नम्मडे सिंटैक्स डायरेक्टेड ट्रांसलेशन इम्प्लीमेंट पर ओके अब आदि इम्प्लीमेंट पास्ट्री कंस्ट्रक्ट अशेम प्री ऑर्डर ट्रावर्सल सिंटैक्स डायरेक्टेड ट्रांसलेशन इम्प्लीमेंट पास्ट्री कंस्ट्रक्ट फस्ट देन लेफ्ट टू राइट डेप्थ फस्ट ऑर्डर स्कैन विच इज प्री ऑर्डर ट्रावर्सल ओके या पर एक्शन वे एवं वे प्लेस इन एना पेरफोम नमुक नोक आक्षन एन पेरफोम से एक्साप्ल बी डिराइव्स एक्स कर्ली ब्रैकेट एट इस ए सेमैटिक एक्शन देन वाई ओके अब एन आर्टिकुलर
സെമാറ്റിക് ആക്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആ സെമാറ്റിക് ആക്ഷൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലുള്ള എല്ലാ സിമ്പിൾസും പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും. ലെഫ്റ്റ് മോസ്റ്റ് അതിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാ സിമ്പിൾസും ഇഫ് ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എക്സാമ്പിളിനകത്ത് പറയുന്നത് എ എന്ന് പറയുന്ന കളി ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന എ എന്ന് പറയുന്ന ആ ഒരു സെമാറ്റിക് ആക്ഷൻ അതിൻ്റെ ലെഫ്റ്റിൽ വരുന്ന സിമ്പിൾ എക്സ് ആണ്. ഓക്കെ, സോ എ എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ എപ്പോഴാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് എന്ന് പറയുന്ന ആ സിമ്പിൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇഫ് എക്സ് എന്ന് പറയുന്ന ഒരു ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ ആ ടെർമിനൽ പ്രോസസ്സ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യും. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ നോൺ ടെർമിനൽ, എല്ലാ ടെർമിനൽസും എക്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന എല്ലാ ടെർമിനൽസും പ്രോസസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും എ എന്ന് പറയുന്ന ആ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം, അതായത് ഈ ആക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടം ഓഫ് പാസർ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആ എക്സ് എന്ന് പറയുന്ന സിമ്പൽ സ്റ്റാക്കിൽ എപ്പോൾ അപ്പിയർ ചെയ്യുന്നു അതേസമയം തന്നെ ആ ആക്ഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ആ ഒരു നോൺ ടെർമിനൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ വരുന്ന സമയത്ത് തന്നെ ആക്ഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇഫ് അതൊരു ടോപ്പ് ഡൗൺ പാസിംഗ് മെക്കാനിസം ആണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ദെൻ വൈ ഒക്കർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, വൈ എന്ന് പറയുന്ന ആ നോൺ ടെർമിനൽ, അത് വൈ ഒരു നോൺ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ ആ നോൺ ടെർമിനൽ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ആ ആക്ഷൻ പെർഫോം ചെയ്യാം. ഓ വൈ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സിമ്പലാണ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ വൈ എപ്പോൾ വരും അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യാം. ഇൻപുട്ടില്ലാത്ത എപ്പോൾ വരും അതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ഡൗൺ പാസിങ്ങിനകത്തും ബോട്ടം ഡൗൺ പാസിങ്ങിനകത്തും ആക്ഷൻ പെർഫോം ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് എസ് ഡി ടീസ് ആണ്, അതായത് പോസ്റ്റ് സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ. പോസ്റ്റ് സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് അത് പ്രൊഡക്ഷൻ ബോഡിയുടെ ഏറ്റവും റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് എൻഡിലായിരിക്കും സെമാറ്റിക് ആക്ഷൻ വരുന്നത്. സെമാറ്റിക് ആക്ഷൻ ഏറ്റവും റൈറ്റ് എൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് പോസ്റ്റ് സിൻടാക്സ് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എൽ ആർ പാർസിങ് യൂസ് ചെയ്യാം. പോസ്റ്റ് എസ് ഡി സി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് എൽ ആർ പാർസിങ്. ഓക്കെ, ദെൻ നമുക്ക് എൽ ആർ പാർസിങ്ങിനകത്ത് നമുക്ക് ഈ ഗ്രാമർ സിമ്പിൾസിനെ ആട്രിബ്യൂട്ട്സ് പ്ലേസ് ചെയ്യുന്നത് നമുക്ക് ഒന്നെങ്കിൽ സ്റ്റാക്കിനകത്ത് തന്നെ ആട്രിബ്യൂട്ട്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ഒരു പ്രോസസ്സിങ് ഈസി ആവും. സ്റ്റാക്കിൻ്റെ അടുത്ത് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സിമ്പിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് പ്ലേസ് ചെയ്യുമ്പോഴേക്കും. സോ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, എ ഡിറൈവ്സ് എക്സ് വൈ ഇസഡ്. സോ സ്റ്റാക്ക് സിമ്പിൾസ് എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആണ്. അപ്പം എക്സ് ഡോട്ട് എക്സ്, വൈ ഡോട്ട് വൈ, ഇസഡ് ഡോട്ട് ഇസഡ് എന്നുള്ളതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ്. അപ്പം ചെറിയ കുറച്ച് സിമ്പിൾസേ യൂസ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് ആട്രിബ്യൂട്ട്സ് റെപ്രസെൻ്റ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാക്കിനകത്ത് തന്നെ ആ സ്റ്റേറ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇഫ് ഒരുപാട് നമുക്കൊരു ആട്രിബ്യൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വലിയൊരു മെമ്മറി സ്പേസ് അതിനകത്ത് റെപ്രസെൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പോയിൻ്റ് ഈ സ്റ്റാക്കിലോട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ഫോർ ടേണിംഗ് ആൻഡ് എൽ ആട്രിബ്യൂട്ടഡ് എസ് ഡി ഡി ഇൻറ്റു എസ് ഡി ടി, അതായത് എൽ ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴേക്കും
അതിനകത്ത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സും ഉണ്ടാവും സിന്തസൈസ്ഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ ഒരു സിൻടാക്സ് സ്ട്രക്ചർ ട്രാൻസ്ലേഷനിലോട്ട് നമ്മൾ മാറ്റുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രൊഡക്ഷൻസിനകത്ത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടാണ് ആ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് വരുന്നത്, അതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ആ ആക്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എംബഡ് ദ ആക്ഷൻ ദറ്റ് കമ്പ്യൂട്ട്സ് ദ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഫോർ എ നോൺ ടെർമിനൽ എ എന്ന് പറയുന്ന ഒരു നോൺ ടെർമിനലിന് നമുക്ക് അതൊരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷൻ നമുക്ക് അത് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് പ്രൊഡക്ഷൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ പ്രൊഡക്ഷൻ ബോഡിയുടെ ഏറ്റവും എൻഡിലായിരിക്കും പർട്ടിക്കുലർ ആക്ഷൻ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൊഡക്ഷൻ ബോഡിയുടെ ഏറ്റവും എൻഡിൽ, അതായത് റൈറ്റ് സൈഡിലായിരിക്കും ആ ഒരു ആക്ഷൻ, ആ ഒരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, പ്രൊഡക്ഷനകത്തുള്ള സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിരിക്കും അതിൻ്റെ സെമാറ്റിക് ആക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ എ നൊട്ടേഷൻ. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ചെയ്യുന്നത്, പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സ് ആണ് പ്രൊഡക്ഷൻ്റെ കൂടെ എംബഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.